ഹലോ എല്ലാവർക്കും പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവാണ്, ബൈക്കിംഗ് സീരീസ്. സൗദിയിലെ, പ്രത്യേകിച്ച് ജിദ്ദയിലെ പ്രധാന നഗരങ്ങളും പ്രധാന കാഴ്ച സ്ഥലങ്ങളൊക്കെ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മൾ ഈ യാത്ര തുടങ്ങാൻ പോകുന്നത് ജിദ്ദയിലെ കോർണീഷിൽ നിന്നാണ്. കോർണീഷിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് പക്ഷേ രാത്രിയായിരുന്നു. അത് കാണാത്തവരുണ്ട്, പോയി ഒന്നുകൂടി കാണുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിരാവിലെയാണ്. രാവിലെ ആളുകളൊക്കെ എക്സസൈസിനും മറ്റുമായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മൾ സൈക്ലിംഗ് എന്നാണ് പറയൽ, പക്ഷെ മറ്റെല്ലാ സ്ഥലത്തും ബൈക്കിംഗ് എന്നാണ് പറയല്. ഇവിടെയും ബൈക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ബൈക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സൈക്ലിംഗ് എന്നാണ്. ഓക്കെ, ഇപ്പം ഉള്ളത് ഓവർ ബ്രിഡ്ജിന്റെ മുകളിലാണ്. ഇതൊരു വാക്കിംഗ് ഓവർ ബ്രിഡ്ജ് ആണ്. നമുക്കിത് ക്രോസ് ചെയ്തിട്ട് വേണം ബൈക്കിംഗ് ട്രാക്കിലേക്ക് പോകാൻ. കടൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകാൻ തോന്നുന്നത് കടൽ തീരത്തേക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് കടൽ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് മാത്രമാണ്. ശരിക്കും ഇതിലൂടെ ബൈക്ക് ചെയ്യുന്നത് ഇവിടെ അലോഡ് അല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് നേരെ ട്രാക്കിലേക്ക് പോകും. നമ്മളിതാ ബൈക്കിംഗ് ട്രാക്കിലേക്ക് കടക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബൈക്കിംഗ് ട്രാക്കാണ്. നടുവിൽ ആളുകൾക്ക് നടക്കാനുള്ള വാക്കിംഗ് ട്രാക്കാണ്. ഇതൊക്കെ അവർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ട്രാക്കിൻ്റെ രണ്ട് സൈഡിലും, വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും കാറിനുള്ള റോഡുകളാണ്.
പിന്നെ ഓരോ കിലോമീറ്റർ കഴിഞ്ഞാൽ കാറിന് യു ടേൺ അടിക്കാനുള്ള സൗകര്യങ്ങളും അപ്പൊ തന്നെ പിന്നെ ബൈക്ക് പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്, പോരാത്ത നല്ല മെയിൻ്റനൻസ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് കോർണിഷ് ആണ്, കടൽ തീരാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫുള്ള്. ഇവിടെ രാത്രിയൊക്കെ ഫുൾ ഓൺ ആയിരിക്കും, നേരം വെളുപ്പോളും. പിന്നെ വർഷത്തിൽ ഒരിക്കൽ ജിദ്ദ സീസൺസ് എന്ന് പറഞ്ഞ ആഘോഷ സമയങ്ങളുണ്ട് അവിടെ, അപ്പോഴൊക്കെ ഫുൾ ഓൺ ആയിരിക്കും. പുതിയ കോർണിഷ് ഓപ്പൺ ആക്കിയതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം തന്നെ, ഇവിടെ ബൈക്ക് വളരെ അധികം ബൈക്കേഴ്സിനെ കൊണ്ട് കാലെടുത്ത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ വളരെയധികം ബൈക്കേഴ്സ് ആണ് ഇപ്പം ഇവിടെ ഉള്ളത്. നമുക്ക് ഈ കോർണിഷിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും മനസ്സിലാവും, എല്ലാവരും കാറിലൊക്കെ കെട്ടി വെച്ചിട്ട് ദൂരെ സ്ഥലത്തു നിന്നും ഒക്കെ ബൈക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരും. ഈ ബൈക്കിംഗ് ട്രാക്കിൽ മാത്രമല്ല, ഇവിടെ നിന്ന് നേരെ ഇനി മുന്നേക്ക് പോയാൽ ഫുള്ളായിട്ട് ബീച്ച് സൈഡിലൂടെ നമുക്ക് ബൈക്ക് ചെയ്തുകൊണ്ട് പോവാം. അതിന്റെ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ വന്നപ്പോ ബൈക്കേഴ്സിന്റെ കമ്മ്യൂണിറ്റി, ഇവിടെ കുറെ കമ്മ്യൂണിറ്റികളുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങനെ ഒരു ബൈക്കേഴ്സ് ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റുള്ള രാജ്യക്കാർ, പ്രത്യേകിച്ച് ഫിലിപ്പീൻസിന്, ഇവിടെ ബൈക്കേഴ്സിന് അവരുടെ ഒരു ഭയങ്കര ഗ്യാങ് തന്നെ ഉണ്ട്. ഞാൻ മുമ്പ് അവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പ്രൊഫഷണലാണ്, നമുക്ക് അവരുടെ കൂടെ റൈഡ് എൻജോയ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അവരുടെ കൂടെ പോകാൻ. അതുകൊണ്ട് പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ ഇവിടെ പുതിയ കോർണിഷ് വന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ബൈക്കേഴ്സിന്റെ എണ്ണം വളരെ കൂടി. അതുകൊണ്ട് ഇവിടെ തന്നെ ഇവിടെ ബൈക്കിംഗ് ബിസിനസ് പ്ലസ് കോർണിഷിൽ പ്രത്യേകിച്ച് ബൈക്ക് റെന്റിന് കൊടുക്കുന്ന ഷോപ്പുകൾ നന്നായിട്ട് കൂടി. ഒരു വർഷം മുമ്പ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരുപാട് ഷോപ്പുകളായി. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മലയാളി ബിസിനസ്സുകാരുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ ബൈക്ക് റെന്റ് ചെയ്യുന്ന ഷോപ്പ് തുടങ്ങാവുന്നതാണ്. കാരണം ഒരു മണിക്കൂറിന് 20 റിയാൽ, 50 റിയാൽ അങ്ങനെയൊക്കെയാണ് ഇവിടെ ബൈക്കിൻ്റെ റെന്റ് ചാർജ്. അതിന് പല ബൈക്കുകളുണ്ട്, ഇപ്പം മുന്നിൽ കാണുന്ന പോലെ ഇങ്ങനെ 4-5 ആളുകൾക്ക് പോകാൻ പറ്റുന്ന, ഫാമിലിക്കൊക്കെ പോകാൻ പറ്റുന്ന അങ്ങനത്തെ നില നോർമൽ ബൈക്ക് എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്, ഇന്നത്തെ കൂടെയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ബൈക്കിങ്ങിന് പോയത്. സത്യം പറഞ്ഞാൽ ഞാൻ നാണം കിട്ടും. കാരണം ഇവര് ഇപ്പൊ 6 മണിക്ക് തുടങ്ങിയിട്ട് തിരിച്ച് 8 മണിക്ക് പിന്നെ ഇവരുടെ റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ നിന്ന് റിലാക്സ് ആവാനും ബീച്ചിൽ വരുന്നതന്നേ ഉള്ളൂ. ഞാൻ നാണം കിട്ടും എന്ന് പറയാൻ കാരണം ഇവരുടെ കൂടെ ഞാൻ ബൈക്കിന് പോയിട്ട്, ഇവരൊക്കെ പ്രൊഫഷണലാണ്, 35-40 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഇവർ ബൈക്ക് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ 10-15 മാക്സിമം പോകാൻ കഴിയുന്നു. അങ്ങനെ നാണം കേട്ട് ഇവർ എനിക്ക് കുറച്ച് ടൈമൊക്കെ അന്ന് കുറച്ച് സ്പീഡൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നി ഇവരെ കൂടെ ശരിയാവില്ല, ആദ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് ഇവരെ കൂടെ പോകാൻ പറ്റും. അപ്പോൾ ഏതായാലും യാദൃശികമായിട്ട് ഇവരെ കണ്ടതാണ്. ഞാൻ അന്ന് പിന്നെ മലയാളികളുടെ മാന രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറത്തി വിടാൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. കാലിന് ചെറിയ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ അവർ സ്പീഡൊക്കെ കുറച്ച് കൂട്ടത്തു നിന്ന് പിന്നെ ഒറ്റക്കായി. പിന്നെ അവരെന്തായാലും എനിക്ക് വേണ്ടി അന്ന് സ്പീഡൊക്കെ കുറച്ച്, നമുക്ക് ഏതായാലും ഇതിൽ പരിചയപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ കുറച്ച് സമയമായിട്ട് ഇവരെ ചേസ് ചെയ്ത് മുന്നിലെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് അവരോട് ഹായ് പറയുന്നു, കാരണം ഇപ്പൊ എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്നോണ്ട്. കണ്ണിനു Hi, it's actually nice to catch you guys. Yeah, my family is with me. My family is with me, but they are there in the beach. I suddenly noticed you. This is Mr. Sherwin. Okay, continue. Okay, bye-bye. അപ്പൊ ഞാനും ഏകദേശം റൈഡ് നിർത്തി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കുറച്ചു നേരം കൂടി ഞാൻ പോകുന്ന വഴികളോട് കാണിച്ചിട്ട് നമുക്ക് ബൈ പറയാം. ഓക്കേ.
അപ്പൊ എല്ലാരോടും വീണ്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.